ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീട്ടിൽ നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഈ നിലയിൽ ആയിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തീയ സഭ അല്ലെങ്കിൽ സഭയെ കുറിച്ചുള്ള ഉപദേശം നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ എന്റെ ക്ലാസ് കേൾക്കുന്ന പലർക്കും ഒരു ചിന്തയുണ്ട്, ബ്രദറൻ പഠിപ്പിക്കലിൽ നിന്ന് അല്പസ്വല്പം വ്യതിയാനം ഒക്കെ വരുന്നുണ്ടോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പല പ്രാക്ടീസും തെറ്റാണെന്ന് ഞാൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അത് ബ്രദറൻ ഉപദേശത്തിന് വിരുദ്ധമായ വിഷയമല്ല. നമ്മൾ അറിയപ്പെട്ടിരുന്നത്, വേർപാടുകാർ അറിയപ്പെട്ടിരുന്നത് പീപ്പിൾ ഓഫ് ദി ബുക്ക്, വചനത്തിന്റെ ആളുകൾ. നമുക്കറിയാം കഴിഞ്ഞ 130 പരം വർഷങ്ങളായി വേർപാട് പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചിട്ട് എല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, വചനം പഠിക്കണമെങ്കിൽ ബ്രദറുകാരുടെ അടുക്കൽ ചെല്ലണം. 130 വർഷം കൊണ്ട് ഒരു പരാജയം നമുക്ക് സംഭവിച്ചു. ഇന്ന് വചനം യഥാവിധി പഠിപ്പിക്കുന്നതിൽ നമ്മൾ പലരും പല വിഷയങ്ങളിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ ആർക്കും എന്നോട് പരിഭവം തോന്നരുത്. ഇന്നത്തെ ആത്മീക അടുപ്പതനത്തിന്റെ വലിയൊരു വിഷയം അതാണ്. നമ്മൾക്ക് ഏറ്റവും രസം, നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത് കർണ രസമാകുമാറി ശുശ്രൂഷ ചെയ്യുന്നവരെ നിങ്ങൾ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അതിനാണ് പ്രോത്സാഹനം. അപ്പോൾ എന്ത് ചെയ്തു? ഉപദേഷ്ടക്കാരന്മാരൊക്കെ കർണരസമായതിന് പിന്നാലെ പോയതുകൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ ദൈവനിയോഗം, നമ്മൾ വചനത്തിന്റെ ആളുകളായതുകൊണ്ട് വചനപ്രകാരം മുന്നോട്ട് പോകണം. ആ വിഷയത്തിൽ കർശനം, നമ്മളൊക്കെ കുറവുകൾ ഉള്ളവരാണ്. എന്നാൽ നമ്മുടെ കുറവ് ഒരിക്കലും ദൈവവചനത്തെ ഡൈല്യൂട്ട് ചെയ്ത് പഠിപ്പിക്കുവാനായിട്ട് ഒരു മുഖാന്തരമായി തീരരുത്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച ഒരു വിഷയം കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, അത് ഏതെങ്കിലും ഒരു ബേക്കറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവെക്കുന്ന ഒരു സ്വാഭാവിക ബന്നും വൈനും മാത്രമല്ല കർത്തൃമേശയിലുള്ളത്. നമ്മൾക്ക് വചനം പഠിച്ച് നമ്മൾ അങ്ങോട്ട് അതിനെ ഡൈല്യൂട്ടായി ഓർമ്മ വസ്തു എന്നാക്കി ആക്കി നമ്മൾക്ക് യാതൊരു ഓർമ്മയും ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത്. കർത്താവ് ഒരു വിഷയമേ അല്ലാത്ത ഒരു വിഷയത്തിൽ കർത്തൃമേശ നമ്മൾ ആചരിക്കുന്നു എന്നുള്ളതാണ്. ഒരാഴ്ചക്കാലം എങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്കും വന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കാം എന്നൊരു സ്ഥിതി ഉണ്ടായി. എന്നാൽ വളരെ ദൈവഭയത്തോടെ ജീവിക്കുന്ന പലരെയും അതിൽ നിന്ന് മുടക്കാനുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ചട്ടമ്പികൾക്ക് സ്വാതന്ത്ര്യവും ആത്മീക ദർശനവും വിധേയത്വവും സമർപ്പണവും ഉള്ളവരെ അകറ്റി നിർത്തുന്നതുമായ ഒരു പ്രവണത നാം അറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടി. കാരണം ജഡികന്മാരും പ്രാകൃതന്മാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ആത്മീകന്മാരായവർ സൈഡ്ലൈനായി പോയി. ഇത് ശുശ്രൂഷമാരുടെ ഇടയിൽ സംഭവിച്ചൊരു പരാജയമാണ്. എന്നാൽ കർത്തൃമേശയെ നാം കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ തുച്ഛീകരിക്കുവാൻ, അതിനെ ലഘുവായിട്ട് കാണുവാൻ, അത് എന്റെ ഇഷ്ടപ്രകാരമോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമോ ചെയ്യാൻ ഇടയാകരുത്. കർത്താവിന്റെ മേശ സഭാവുകളിൽ വെച്ച് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് കർത്താവിന്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇറ്റ് റെപ്രസെന്റ്സ് ദ ബ്ലഡ് ആൻഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. വചനം പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മളെ ദുഷ്ടതയിലേക്കും പാപത്തിലേക്കും നയിക്കാതെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ദൈവഭയത്തിൽ നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീരണം. 130 വർഷം കൊണ്ട് സംഭവിച്ച പരാജയം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആത്മീക ദർശനവും സമർപ്പണവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. അതുകൊണ്ട് വചനം അതിന്റെ ഗൗരവത്തോടെ നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും പോകേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച വിഷയം കർത്തൃമേശ എന്ന് പറയുന്നത് മൂപ്പന്മാർക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയല്ല, കർത്താവിന്റെ മരണമാണ് അവിടുത്തെ പ്രധാന വിഷയം. രണ്ടാമത്തെ വിഷയം, ആ മരണത്താൽ വിശ്വാസികൾക്ക് തമ്മിൽ ഉണ്ടായിരിക്കുന്ന ആത്മീക ബന്ധമാണ് അത് നൽകുന്ന സന്ദേശം. അപ്പോൾ ആത്മീക ബന്ധം, ക്രിസ്തുവിന്റെ രക്തത്താലാണ് എനിക്ക് ബന്ധമുണ്ടായത് എന്നുള്ള ബോധ്യം നമ്മൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ നമ്മൾ അത് ഓർക്കുകയും നമ്മൾ അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യരുത്. മറ്റാരെങ്കിലും അയോഗ്യമായി അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനോട് അനുകൂലപ്പെടുകയോ ചെയ്യുന്നതിന് പകരം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ നാം ദൈവത്തോട് ദൈവഭക്തിയോടും ഭയത്തോടും കൂടി വേണം ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട്. ഇന്ന് നമ്മൾ അപ്പോൾ ഈ രണ്ട് വിഷയം, സ്നാനവും കർത്തൃമേശയും, ഇത് സഭയുടെ അനുഷ്ഠാനങ്ങളിൽപ്പെട്ട വിഷയമാണ്. ഇത് അനുഷ്ഠാനം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞങ്ങ് പോകാതെ അതിനകത്ത് വളരെ ആത്മീക സത്യമുണ്ട്, അതിന് ദൈവസന്നിധിയിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നുള്ള വിഷയം നാം മനസ്സിലാക്കണം. നാം കർത്തൃമേശയെ കൈകാര്യം ചെയ്യുന്ന വിഷയം നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇടയിലുള്ള പുതിയ വിശ്വാസികൾ ആ വിഷയം കാണുമ്പോൾ നമ്മൾക്ക് തഴക്കവും പഴക്കവും വന്നവർക്ക് അതൊന്നും വലിയ ഗൗരവമുള്ള വിഷയമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ പുതിയ വിശ്വാസികളുടെ ഹൃദയത്തെ തകർക്കുവാന്ന അനുഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം.
കൊടുക്കണ്ട ന്യായവിധി ഇല്ല എന്നൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമുക്ക് ദൈവഭയമേ ഇല്ലെന്നായി മാറി. അത് ഈ പഠിപ്പീരന്റെ കുഴപ്പം കൊണ്ട് ദൈവ വചനത്തിന്റെ കുഴപ്പം കൊണ്ടത്. അപ്പോൾ ഇതുണ്ട്, നമ്മൾ കണക്ക് കൊടുത്തേ പറ്റൂ. കർത്തമേശയെ തുച്ഛീകരിക്കുവാൻ, അതിനെ ലഘുവായിട്ട് കാണുവാൻ, അതിനെ വിലക്കുവാൻ ദൈവസഭയ്ക്ക് ദൈവ അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വചനം ഒരിടത്തും ഇല്ല. ഇനി ഒരു വ്യക്തി കർത്തമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യനല്ലെങ്കിൽ ആ വ്യക്തി സഭയിൽ വരുവാനും യോഗ്യനല്ല. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ സഭയിൽ കർത്താവിനെ ആരാധിക്കുവാൻ വരുന്ന ഒരു വ്യക്തി കർത്തമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യനായിരിക്കണം. അതിനും മാത്രം പ്രയാസങ്ങൾ ജീവിത ധാർമ്മിക ജീവിതത്തിലെ അധപതനം. അതാണ് കൊരിന്ത്യ ലേഖനം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വിഷയം. രണ്ട് ഉപദേശ സംബന്ധമായി, ഉപദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ ഇവിടെ ആരെങ്കിലും പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുകയോ കർത്താവിനെ തള്ളിപ്പറയുകയോ ധാർമ്മിക പാപത്തിൽ അകപ്പെട്ടു പോയിട്ട് തിരികെ വരാതിരിക്കുകയോ ചെയ്യുന്ന ഒരു വിശ്വാസിക്കാണ് കർത്തമേശയെ പങ്കെടുക്കുവാനായിട്ട് അവസരമില്ലാത്തത്. അവനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തന്നെ വചനത്തിന്റെ കൽപ്പന. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതായത് കർത്തമേശയിൽ നിന്ന് മാറ്റിയ കൂളിന്റെ പുറകിൽ പോയിരുന്ന ഇരുന്നോളാൻ പറയുന്നത് അത് സഭയുടെ രീതിയല്ല. ആ വിഷയം ഞാൻ വ്യക്തമായിട്ട് പറയണേ, നമ്മുടെ ഇടയ്ക്ക് ഇതൊരു സമ്പ്രദായമായി മാറിയിരിക്കുകയാണ്. ഒരു ഇഷ്ടക്കേട് വന്ന ഉടനെ മേശയിൽ നിന്ന് മാറ്റി നിർത്തുക. എനിക്ക് പറയാനുള്ള വിഷയം ദൈവാത്മാവിന് പക്ഷേ ഇത് എന്റെയും നിങ്ങളുടെയും മേശയുമല്ല. നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിയെ മാറ്റിയിരുത്താനും മുടക്കാനും, ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ സത്യം അദ്ദേഹം ഓർക്കുകയും ആ മരണത്താൽ അദ്ദേഹത്തിന് നമ്മോട് ഒരുമിച്ച് അല്ലെ സഭയോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ആത്മീയ കൂട്ടായ്മ അനുഭവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകി എന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനവുമാണ് കർത്തമേശയിൽ നടക്കുന്നത്. അപ്പൊ കർത്താവിനെ മാറ്റി നോക്കിയാൽ നമ്മൾ അവിടെ കർത്താക്കന്മാരാകുമ്പോൾ ദൈവസഭ ഛിന്ന ഭിന്നമായി പോകും. ഇന്നത്തെ സഭയുടെ ഒക്കെ പരാജയങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ട് എന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകരുത്. കർത്തമേശയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യും. നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് മരിച്ചതിന് ശേഷം സ്ത്രീകൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം കല്ലറയിൽ അവർ പോയി ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് അവർ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോയി. നമ്മൾ ആരാധിക്കുക വാക്യങ്ങളൊക്കെ വായിക്കും. ഈ ഒരുക്കം എന്ന് പറയുന്നത് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഞായറാഴ്ച രാവിലെ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് അടുത്തു വരുമ്പോൾ ഈ കർത്തമേശയിൽ ഒരു സഭയിലെ സഹോദരി സഹോദരന്മാർക്ക് ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തടസ്സമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ മൂപ്പന്മാരുടെയും സുവിശേഷകന്മാരുടെയും ആ സഭയിലെ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം ആ വ്യക്തി ഏത് വ്യക്തിയാണോ അയോഗ്യമായ നിലയിൽ തന്ന ആ വ്യക്തിയെ ശനിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലാതെ ഞായറാഴ്ച രാവിലെ കഴിഞ്ഞിട്ട് കർത്തമേശ എന്ന് മാറി നിൽക്കുവാൻ പറയുന്നതല്ല ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. സഭാപരിപാലനം എന്നുള്ള വിഷയം പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മുട്ട് കൂട്ടിയിരിക്കും. അതുകൊണ്ട് എന്തുണ്ട്, അത് പഠിക്കാൻ ആരും സമ്മതിക്കത്തില്ല. പഠിക്കുന്ന വിഷയം വരുമ്പോഴത്തേനും ആ വിഷയം ബൈബിൾ ക്ലാസ്സിന് നിന്നു പോകും. അടിസ്ഥാന ഉപദേശം എന്നുള്ള വിഷയം ഒരു സഭയിൽ എന്നെ ക്ലാസ് എടുപ്പിച്ചു. അപ്പൊ ഞാനിത് രക്ഷ മുതൽ പാപം മുതൽ രക്ഷ മുതൽ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്ന സ്നാനം കർത്തമേശ ഇത്രയും വിഷയം ഞാൻ പഠിപ്പിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്നു. അടുത്ത സൺഡേ ഒരു തീരുമാനം, എന്തുവാ ഇനി ക്ലാസ് ഇങ്ങനെ പ്രത്യേക സമയത്ത് വേണ്ട, ആരാധനയ്ക്ക് ശേഷം വചന ശുശ്രൂഷയുടെ സമയത്ത് മതി. ആ ക്ലാസ് അതോടെ നിന്നു. കാരണം എന്താ, കർത്തമേശ വിലക്കാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ള വാക്ക് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിലെ ജഡം എഴുന്നേറ്റ് പോകുന്നത്. ദൈവാത്മാവിന്റെ ശക്തമായ പ്രഹരം ഉള്ളിൽ ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് ശുശ്രൂഷ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവവചനത്തെ മാറ്റിവെച്ചുകൊണ്ടാണ്. ഇത് എല്ലാ സഭകളിലും നടക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് എന്തുണ്ട്, ആർക്കും മുറിവുണ്ടാക്കാതെ എവിടെയും ടച്ച് ചെയ്യാതെ കർത്തമേശയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും സഭാപരിപാലനത്തെക്കുറിച്ചും ഉപദേഷ്ടക്കന്മാർ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പൊ ഒരു പരിപാലനവും ഇല്ലാതെ അധോഗതിയിൽ അകപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് മിക്ക സഭകളുമായി എന്ന് പറയാതെ തരമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വിഷയം, ഈ വിഷയം ഞാൻ ഗൗരവത്തോടെ പറഞ്ഞതിന് കാരണം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന വിഷയം ദൈവം വളരെ ഗൗരവത്തോടെ കാണുന്നത്. കർത്താവിന്റെ രക്തത്തെയും ശരീരത്തെയും നാം ഓർക്കുമ്പോൾ അത് കേവലം ബേക്കറിയിൽ നിന്ന് മേടിച്ചു ഞായറാഴ്ച രാവിലെ പോയി മേടിച്ചു കൊണ്ടുവന്ന് അവിടെ വെക്കുന്ന ഒരു പന്നും വീഞ്ഞുമാണ് അങ്ങനെ ആകുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല. ഒരുക്കമുണ്ടാകണം. തലേ ദിവസം തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഒരുക്കത്തോടെ വേണം അത് രാവിലെ ശുശ്രൂഷ ഹാളിലേക്ക് വരുവാനായിട്ട്. അത് ദൈവഭക്തിയോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കത്തോലിക്കര് നമ്മളൊരു കുറ്റം പറയും ഉപദേശം വിഷയം, പക്ഷേ അവർ ദൈവസേനയിൽ പള്ളിക്കുള്ളിൽ കടന്നു വരുമ്പോൾ അവർ തമ്മിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും പള്ളിക്കകത്ത് യാതൊരു കാര്യവും നടക്കില്ല. അത് ദൈവത്തിന്റെ സന്നിധിയാണെന്നുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. ആ പള്ളിക്കുള്ളിൽ കടന്നാൽ അച്ഛന്റെ ശബ്ദം അല്ലാതെ വേറൊരു ശബ്ദവും നമുക്ക് അവിടെ കേൾക്കുവാനായിട്ട് കഴിയില്ല. സ്തുതിഗീതങ്ങളല്ലാതെ വേറൊന്നും അവിടെ കേൾക്കുവാനായിട്ട് കഴിയില്ല. ആരാധനയുടെ സംഗീതമോ വാക്യമോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് എഴുതപ്പെട്ടതൊക്കെ ആയിരിക്കാം, പക്ഷെ അതല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കില്ല.
എന്നാൽ വചനം അരച്ച് കലച്ചു കലക്കി കുടിച്ചു എന്ന് പറയുന്ന ദൈവമക്കളായിരിക്കും നമ്മുടെ സഭാ ഹോളുകളിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ വന്ന ശേഷം നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നിട്ടും ആർക്കും അതിനെക്കുറിച്ച് യാതൊരു പരിഭവമില്ല. കാരണം ദൈവിക സാന്നിധ്യ ബോധ്യവും ദൈവഭയവും നമുക്ക് അന്യം നിന്നു പോയി. സഭ എന്താണെന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ഒക്കെയും സ്വാർത്ഥതയും ജഡത്തിന്റെ അഭിലാഷങ്ങളും നേതൃത്വ പാഠവും തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാനുള്ള ഒരു സ്ഥലമാണ് സഭ എന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു പോയി, അല്ലെങ്കിൽ പലരുടെയും ജീവിതം കണ്ട് നമ്മൾ അത് അനുകരിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഇത് കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്ന ഒരു പരാതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു വിശ്വാസിയുടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഇത് കൊടുക്കുന്ന സന്ദേശവും ഇത് വരുത്തുന്ന ദോഷവും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അവരുടെ സമുദായം വിട്ട്, അവരുടെ സമൂഹം വിട്ട്, അവർ വേർപെട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാരണത്താൽ നാം വ്യക്തിയെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്താൽ എന്തിനാ ഓരോ സഭകളിലും ഒരു സഹോദരൻ രണ്ടാഴ്ച അടുപ്പിച്ച് സ്തോത്രം ചെയ്താൽ പറയും സഹോദരൻ സമയം ഒത്തിരി ചെലവാക്കുന്നു, അതുകൊണ്ട് സഹോദരൻ എല്ലാ ആഴ്ചയിലും സ്തോത്രം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. ആരാധനയ്ക്ക് ചിന്ത മൂന്നാഴ്ച അടുപ്പിച്ച് പറഞ്ഞാൽ ഇവരാരും ഒരിക്കലും ഒരു ചിന്തയും പറയുന്നില്ല. പക്ഷെ പറയും സഹോദര സഹോദരൻ ചിന്ത പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവസരമില്ല. പക്ഷെ ഈ പറയുന്ന വ്യക്തികളൊന്നും ഒരിക്കലും സ്തോത്രം ചെയ്യുകയുമില്ല, ചിന്ത പറയുകയുമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുക്കത്തോടെ വരുന്ന ഒരു വിശ്വാസിയെ ഞെരുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ പിന്മാറ്റത്തിലാണെന്ന് പറയാൻ എളുപ്പം. പക്ഷെ മുഖാന്തരമാകുന്ന വ്യക്തികൾ ദൈവസേനയിൽ കണത്ത് കൊടുക്കാൻ പറ്റും. ഞാനും നിങ്ങളും ദൈവസേനയിലിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, നമുക്ക് കുട്ടിക്കളി നടത്താനുള്ള ഒരു സ്ഥലമല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ സാർവത്രിക സഭയാണോ, യൂണിവേഴ്സൽ ചർച്ചാണോ, ലോക്കൽ ചർച്ചിൽ എന്തും ആകാം, നോ. പ്രാദേശിക സഭ, ലോക സാർവത്രിക സഭ എന്താണോ അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ, അതിന്റെ വിസുവൽ ഫോമാണ് ഈ ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത്. ഈ ലോക്കൽ അസംബ്ലി, പ്രാദേശിക സഭയിൽ ദൈവിക സാന്നിധ്യം വ്യക്തമായി കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്രസംഗരൊക്കെ പറയുന്ന പോലെ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം കൊണ്ട് നടക്കുന്നത് വലിയ കഥയൊന്നുമില്ല. ഞാൻ വ്യക്തമായ ബോധ്യത്തോടെ പറയും, നമ്മളൊക്കെ ദൈവവചനത്തെ വളരെ ലഘുവായിട്ടാണ് കാണുന്നത്. അന്യോനും പോരിനും പകയ്ക്കും ഒക്കെ ഉപയോഗിക്കാം, അങ്ങനെയല്ല. ദൈവസഭയ്ക്ക് ദൈവത്തിൻ്റെതായ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച വിഷയമുണ്ട്, ഇത് കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ്, കർത്താവിന്റെ ജനമാണ്, കർത്താവിന്റെ രക്തം. നമ്മൾ ബ്ലഡ് റിലേഷൻ, സഭയ്ക്കുള്ളിൽ തന്നെ ഒരു വിഷയം ഉണ്ടാവും. ബ്ലഡ് റിലേഷനിൽ പെട്ട ആളുകളാണെങ്കിൽ നോ നടപടി, ഒരു നടപടിയും ഇല്ല. പുതുതായിട്ട് വന്നൊരു വിശ്വാസി അല്ലെങ്കിൽ മറ്റൊരു സഭയിൽ നിന്ന് വന്നൊരു വിശ്വാസി തന്നെ നടപടി ഉടനടിയാ. അപ്പൊ ഈ ബ്ലഡ് റിലേഷൻ എന്താ? സഭയ്ക്കുള്ളിൽ ജഡീക ബ്ലഡ് റിലേഷൻ ഒരു വിഷയമല്ല, സഭയ്ക്കുള്ളിലെ ബ്ലഡ് റിലേഷൻ കർത്താവിന്റെ രക്തമാ. ആ ബ്ലഡ് റിലേഷനാണ് നമ്മളെ ഒരുമിച്ച് ഈ കർത്തൃമേശയുടെ മുമ്പാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ നാം ഇരിക്കുമ്പോൾ ഒരൊറ്റ ബ്ലഡ് റിലേഷൻ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനായിട്ട് പോലും കർത്താവിന്റെ രക്തമായിരിക്കും. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. കർത്തൃമേശ എന്നുള്ള വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച അത്ര ഗൗരവത്തിന് മുടക്കാൻ പാടില്ല. അപ്പൊ ബ്രദറുകാർ ഉപദേശത്തിന് വിരുദ്ധമാണോ? ബ്രദറുകാർ ഉപദേശമല്ലത്, അത് നമ്മുടെ ഇടയ്ക്ക് സ്വാർത്ഥമതികളായ ചില സാഹചര്യങ്ങൾ കൊണ്ടുവന്ന ഒരു വിഷയമാണ്. കർത്തൃമേശ ഒരു വ്യക്തി പങ്കെടുക്കാൻ യോഗ്യനല്ലെങ്കിൽ അവൻ സഭാ ഹോളിൽ വരുവാനും യോഗ്യനല്ല. അതാണ് ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്ന ആൻസർ. അത്രമാത്രം പാപത്തിന്റെ കാഠിന്യത്തിൽപ്പെട്ട ഒരു വ്യക്തി മാനസാന്തരപ്പെടും. ഇവൻ തെറ്റുപറ്റാത്തൊരാരും ഭൂമിയിലില്ല. തെറ്റുപറ്റി അവൻ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അവന് മേശപ്പിളക്കേണ്ട ആവശ്യം ദൈവവചനം അനുവദിക്കുന്നില്ല. പക്ഷേ മൂപ്പന്മാർ, സുവിശേഷന്മാർ, സകല ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകന്മാർ ശനിയാഴ്ചയ്ക്ക് മുമ്പ് ആ വിഷയം വ്യക്തമായി ബോധ്യപ്പെടും. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. ഇവരെ എല്ലാവരും പലരും മൂപ്പന്മാരാകുന്ന ഞായറാഴ്ച രാവിലെ ഹോളിൽ വരുമ്പോഴാണ്, അതുവരെ മൂപ്പന്മാരല്ല. പലരും സുവിശേഷന്മാരാകുന്നത് അങ്ങനെ അങ്ങനെയല്ല. കർത്താവ് സഭയിൽ ശുശ്രൂഷന്മാരെ ആക്കി വെക്കുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അത് വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയമാണ്. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവാത്മാവ് ദൈവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം പറയാതെ നിവൃത്തിയില്ല. കാരണം നമ്മളിത് പഠിച്ചില്ലെങ്കിൽ ഇനി ആരേത് പഠിക്കേണ്ടത്? നമ്മളിത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരിത് ചെയ്യും? നാമധേയ സഭകൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മൾ അവരുടെ അത്രയും ഔന്നത്യത്തിൽ പോലും എത്തുന്നില്ലെങ്കിൽ ആ ഇറങ്ങിപ്പോക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ 1 തിമൊഥെയൊസ് 3 അധ്യായം, ഇന്നത്തെ ക്ലാസ് സഭയിലെ പ്രാദേശിക സഭയും പെരുമാറ്റച്ചട്ടങ്ങളും എന്നാണ്, അല്ലെങ്കിൽ സഭാ നേതൃത്വം അല്ലെ സഭയിലെ പരിപാലനം എന്നുള്ള വിഷയമാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനെ 3 കാറ്റഗറി ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. കാരണം സഭാ നേതൃത്വം സുവിശേഷനുണ്ട്, മൂപ്പനുണ്ട്, ഉപദേശകന്മാരുണ്ട്, ഫിനിഷ്, അങ്ങനെ അല്ല പോകുന്നത്. ഇത് വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് വളരെ അടുത്ത് തന്നെ ഈ വിഷയം പഠിച്ചു പോകാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയം എന്നെ വ്യക്തമായി പഠിപ്പിച്ചതുകൊണ്ടും ദൈവസന്നിധിയിൽ അത് പ്രാപിച്ചതുകൊണ്ടും അത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ദൈവത്തിന്റെ നിയോഗമുള്ളതുകൊണ്ടാണ് പറയുന്നത്.
ഇത് മുൻധാരണ കൂടാതെ ഞാൻ പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും ഞാൻ വചനത്തിൽ ആധാരമുണ്ട്. നിങ്ങൾക്ക് അത് ക്രോസ് ചെക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യാം. അതിന് സാറെ എന്തെങ്കിലും ചോദിക്കാം. അതിന് ഒരു മടിയും വിചാരിക്കേണ്ട. അതിന് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരും കാണും ചോദ്യം. അതിനും പ്രയാസമൊന്നുമില്ല. ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ട് നേരിട്ട് വിളിച്ചും ചോദിക്കും. പക്ഷെ നമ്മൾ ദൈവവചനത്തിൽ ഭാഗിയിരിക്കുമ്പോൾ ദൈവവചനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നവൻ യഹോവയുടെ അരുളപ്പാട് സംസാരിക്കുന്നവൻ ദൈവത്തിന്റെ വചനമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ സംസാരിക്കണമെന്നുള്ള ദൈവവചനത്തിന്റെ കൽപ്പന, അല്ലെ ദൈവത്തിന്റെ കൽപ്പന. ആരെങ്കിലും അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വള്ളി പുള്ളി വ്യത്യാസം വരുത്തി പഠിപ്പിച്ചാൽ അവൻ അതിന് കണക്ക് കൊടുക്കണം. അതൊക്കെ നമുക്കറിയാവുന്ന വിഷയം. നമ്മൾ ഇതേക്കുറിച്ച് ഒന്നും കൺസേൺഡ് അല്ല. ഒന്ന് തിമൊഥെയൊസ് 3 പാസ്റ്റർ എപ്പിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയലേഖനങ്ങളിൽ 1 തിമൊഥെയൊസ് 3:15 നമ്മൾ ഓൾറെഡി ആദ്യമേ വായിച്ചിട്ടുള്ള വാക്യം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഈ പാസ്റ്റർ എപ്പിസ്റ്റിൽ അല്ലെങ്കിൽ തിമൊഥെയൊസ് ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശമാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, പഴയ നിയമത്തിൽ മർമ്മമായിരുന്ന കൃപായുഗത്തിന് മുമ്പ് മറച്ചു വെച്ചിരുന്ന ദൈവത്തിന്റെ പ്രത്യേക പ്രവർത്തന പദ്ധതിയായ സഭയെക്കുറിച്ചുള്ള മാർമിക സത്യങ്ങൾ, അതിന്റെ ഉപദേശം, പ്രവർത്തന പദ്ധതി, നടപടിക്രമങ്ങൾ, അതിന്റെ ഭാവി എന്ത് എന്നീ വിഷയങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോസ്തലനായ പൗലോസിന്. ആ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മപ്രേരണയായ തന്റെ ശിഷ്യനായിരിക്കുന്ന തിമൊഥെയൊസിനോട് പറയുന്നു, തിമൊഥെയൊസേ ഞാൻ ഇത് നിനക്ക്, നീ യൗവനപ്രായമാണ്, പക്ഷെ ദൈവത്തിന്റെ സഭയിൽ ദൈവാലയത്തിൽ നീ എങ്ങനെ നടക്കണം എന്ന് നീ അറിയേണ്ടതിന് ഞാൻ ഇത് നിനക്ക് എഴുതുന്നു. തിമൊഥെയൊസ് മാത്രമല്ല, നമ്മളും അറിയേണ്ടതിനു വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവും അല്ലെങ്കിൽ ഈ സഭയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ഇതിലേക്ക് പ്രവേശിക്കണം. അതാണ് മുഖ്യമായിരിക്കുന്ന വിഷയം. പലപ്പോഴും നമ്മൾക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ ഏറ്റു പറഞ്ഞു, സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, സഭയിൽ വന്നു, കർത്തമേശ ആചരിക്കുന്നു, ജീവിച്ചു പോകുന്നു, നടക്കണം, കല്യാണം നടക്കണം, ശവടം നടക്കണം. കത്തോലിക്കയിൽ സഭയിൽ പോകുന്നു, മറ്റുള്ളവർ പള്ളിയിൽ പോകുന്നു, ഈ ഒരു 3 ഉദ്ദേശത്തിലാണ്. കല്യാണം നടക്കണം, ശവടം നടക്കണം. ഇന്ന് നമ്മുടെ പല വിശ്വാസികളും കൺസെപ്റ്റ് അത്രേ ഉള്ളൂ, കല്യാണം നടക്കണം, ശവടക്കം നടക്കണം, അങ്ങനെ ആയിരിക്കാനായിട്ട് പാടി. ഇവിടെ പറയുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന ദൈവസഭയിൽ, ദൈവത്തിന്റെ ആലയമാകുന്ന ദൈവസഭയിൽ നടക്കുവാനായിട്ട് എങ്ങനെയും നടക്കുവാൻ, എങ്ങനെയും പ്രവർത്തിക്കുവാൻ, എങ്ങനെയും ജീവിക്കുവാൻ, എന്തും ചെയ്യുവാനുള്ള ഒരിടമല്ല ദൈവത്തിന്റെ ആലയം. നമുക്കറിയാം പഴയ നിയമകാലത്ത് ദൈവാലയം യാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ, ശരിയാ. പക്ഷെ ഒരു പുരോഹിതന് അവിടെ ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, യാഗമർപ്പിക്കുവാൻ അവിടെ ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, വിശ്വാസികൾക്ക് അവിടെ വരുവാൻ, പ്രാകാരത്തിങ്ങൾ വരുവാനായിട്ട് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, ജാതികൾ എവിടെ നിൽക്കണമെന്ന് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, ജീവിതത്തിൽ കുറകൾ സംഭവിച്ചാൽ അതിനൊരു പെരുമാറ്റച്ചട്ടമുണ്ട്. ദൈവസഭയിലും ഒരു പെരുമാറ്റച്ചട്ടം ദൈവം വെച്ചിട്ടുണ്ട്. ആർക്കും എങ്ങനെയും എന്തും ചെയ്യുവാനുള്ള ഒരു കൂത്തരങ്ങല്ല പ്രാദേശിക സഭ. ഇന്നത് അങ്ങനെ കൂത്തരംഗമായി, തമ്മിൽ തമ്മിലടിക്കുക, ചീത്ത വിളിക്കുക, മുന്തം തള്ളം നടത്തുക, കർത്തൃമേശ വലിച്ചുകൊണ്ട് നടക്കുക, ഇതൊക്കെ കാണുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ നാളെ കർത്താവ് ദേശു എനിക്ക് ഈ സഭയുമായിട്ട് ബന്ധമില്ല എന്ന് അറിഞ്ഞ് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അതിന്റെ കണക്ക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെ. ലോകമനുഷ്യർ, നമ്മൾ ജാതികൾ എന്ന് വിളിക്കുന്നവർ, അവിശ്വാസികൾ എന്ന് വിളിക്കുന്നവർ, ദൈവത്തോട് കൊടുക്കുന്ന ആ സ്ഥാനവും മാനവും ബഹുമാനവും കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നാം ദൈവമക്കൾ എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണ്? അപ്പോൾ ദൈവസഭയിൽ നാം ആരാധനയ്ക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ സഭയോട് ചേർന്ന് ഞാൻ ജീവിക്കുമ്പോൾ എന്റെ പെരുമാറ്റങ്ങൾ സഭയോട് ചേർന്നായിരിക്കും. സഭയോട് ചേർന്നെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗമാണ് ഞാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. എല്ലാരെയും ഭരിപ്പിച്ചിട്ട് നമുക്ക് ഭരിക്കാൻ പറ്റത്തില്ല. അത് വ്യക്തിപരമായിട്ട് എന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട പാപമാണ്. അവിടെ ഇരിക്കുന്നവരെല്ലാം കുറ്റവാളികളാണ്. ഞാൻ ഒരുത്തൻ മാത്രമേ വിശുദ്ധനെന്നുള്ള ചിന്ത നമുക്ക് ഭരിക്കേണ്ട ആവശ്യമില്ല. ദൈവസഭയിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സഭയാണെന്നുള്ള ബോധ്യത്തിൽ നാം അവിടെ ഇരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. 3 നിലകളിൽ, അതായത് വിശ്വാസിയും സഭയും തമ്മിലുള്ള ബന്ധം, അതാദ്യം മനസ്സിലാക്കിയാലേ സഭാ പരിപാലനം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3 നിലകളിൽ ഞാൻ ആ വിഷയത്തെ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സഭാ പരിപാലനം എന്നുള്ള വിഷയത്തിൽ വിശ്വാസിയുടെ സഭാബന്ധം, വിശ്വാസിയുടെ സഭാ ജീവിതം, വിശ്വാസിയും സഭാ നേതൃത്വം. ഈ വിശ്വാസി തന്നെയാണ് നാളെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് വിശ്വാസിയും സഭാ നേതൃത്വവും, സഭാപരിപാലനത്തിൽ ഈ 3 വിഷയങ്ങൾ നമ്മൾ ചേർത്ത് പഠിച്ചു പോകണം. വിശ്വാസിയും സഭാബന്ധവും, ഞാൻ ആദ്യം ഉറപ്പിച്ച വിഷയം ഇതൊരു രക്തബന്ധമാണ്. കർത്താവിന്റെ രക്തത്താലാണ് ബന്ധിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് അത് നമ്മൾ വാക്യം കണ്ടിട്ടുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 20:28.
ഇതൊരു രക്തബന്ധമാണ് രണ്ടാമത്തേത് ഇതൊരു സ്നേഹബന്ധമാണ് ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പല ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നുള്ളവരാണ് ഈ ദൈവസഭയിൽ കടന്നു വന്നിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പുതിയ നിയമസഭയിൽ കടന്നു വരുമ്പോൾ പല ജാതിയിലും പല ഗോത്രത്തിലും പല വംശത്തിലും നിന്നുള്ളവർ ആ ദൈവസഭയിലുണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ പഴയ നിയമകാലത്ത് യഹൂദന്മാർ മാത്രമാണ് ദൈവസേനയിലേക്ക് അടുത്തു വരുന്നത് ലേവ്യ ഗോത്രം മാത്രമാണ് യാഗം അർപ്പിക്കുവാനായിട്ട് യാഗപീഠത്തിനോട് ചേർന്ന് വരുന്നത് അവർക്കെല്ലാം ഒരേ സംസ്കാരവും ഒരേ രീതിയും ഒരേ നിലപാടുകളുമാണ് എന്നാൽ ദൈവ കർത്താവിന്റെ സഭയിലേക്ക് വരുമ്പോൾ വചനം എന്നുള്ള ഏക പ്രമാണത്തിൽ വിവിധ കൾച്ചറിലുള്ളവരാണ് അടുത്തു വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം വർഗവിവേചനം വർണ്ണവിവേചനം ഇങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ കാണിച്ച് പെരുമാറേണ്ട ഒരു സഭയല്ല ഒരു ആലയമല്ല ഈ ദൈവ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് അവിടെ തൻപൂരിമ പാടില്ല അവിടെ കർത്താവിന് സ്ഥാനം കൊടുക്കണം കർത്താവിന്റെ സ്നേഹം അവിടെ വ്യാപരിക്കുവാനായിട്ട് ഇടയാകണം ഇത് വ്യക്തമാകുന്ന നിലയിലാണ് കർത്താവ് ഈ വിഷയത്തെ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നമ്മൾ എഫേസ്യരിലേഖനം വായിക്കുമ്പോൾ നിങ്ങൾ അഭക്തരായിരിക്കുമ്പോൾ നിങ്ങൾ ദൈവമില്ലാത്തവരായിരിക്കുമ്പോൾ നിങ്ങൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ സ്നേഹിച്ച് ദൈവ സ്നേഹത്തിന്റെ മാഹാത്മ്യം വെളിപ്പെടുത്തി ഇന്ന് വേർപാട് സഭകൾ ഒരു സഹോദരനോട് അല്പം ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുതയാണ് നമ്മൾ ആ വ്യക്തിയോട് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കാണിക്കുന്നു കർത്താവ് നമ്മളോട് അതുപോലെ ഇടപെട്ടിരുന്നെങ്കിൽ നമ്മൾ പലരും ഇന്ന് ജീവനോടെ പോലും ഉണ്ടാകുമായിരുന്നു ഇവിടെ പറയുന്നത് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവമില്ലാത്തവരായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ച് വീണ്ടെടുത്ത് കൊണ്ടുവന്നു അതൊരു സ്നേഹബന്ധമാണ് ഈ സ്നേഹബന്ധമാണ് നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകവും ഒന്ന് കർത്താവിന്റെ രക്തമാണ് രണ്ടാമത് കർത്താവിന്റെ സ്നേഹമാണ് ഈ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ശുശ്രൂഷന്മാരെ എല്ലാം ഒരുമിച്ച് ചേർക്കുന്നത് ഈ ഒരു സ്നേഹബന്ധമാണ് ദൈവ സ്നേഹം ദൈവസ്നേഹത്തിന്റെ കൃത്യം നമ്മൾ ഗ്രീക്ക് ഒക്കെ പറയും അത് അഗാപ്പേ ലവാ പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം തിരിച്ചൊന്നും പ്രതിഫലിക്കാത്ത സ്നേഹം എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടാലും എന്തൊരു സ്നേഹമല്ലേ പിന്നെ അവനെ പിച്ചച്ചട്ടി എടുപ്പിക്കാൻ ഞാൻ അടക്കത്തില്ലെന്നോ അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളൊക്കെ ദൈവമക്കളാണെന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് ഒന്ന് ചിന്തിക്കണം ഞാൻ വാസ്തവമായിട്ടും ദൈവമകനാണെന്ന് പറയുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ അതിന്റെ യോഗ്യത എനിക്കുണ്ടോ ഞാൻ രക്ഷയെ ചോദ്യം ചെയ്തൊന്നുമല്ല രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും ആ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ മനം തിരിഞ്ഞ് അത് സ്ഥാനപ്പെടണം എല്ലാവരും തിരുത്തേണ്ട നന്നാവാൻ പറ്റത്തില്ല പക്ഷെ എന്റെ കൺസെപ്റ്റ് എന്റെ കാഴ്ചപ്പാട് എന്റെ വ്യക്തിപരമായ തീരുമാനം എനിക്ക് മാറ്റുവാനായിട്ട് കഴിയും മൂന്നാമത്തേത് അതൊരു വിശ്വാസ ബന്ധമാണ് എഫേസ്യ ലേഖനം 2:18 സ്നേഹബന്ധം എന്നുള് ളതിന്റെ വാക്യം 1 യോഹന്നാൻ 3:1 പിന്നെ റോമലേഖനം 5 മുഴുവൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്നേഹബന്ധം മൂന്നാമത്തേത് വിശ്വാസബന്ധം രക്തബന്ധം സ്നേഹബന്ധം വിശ്വാസബന്ധം ഇത് മൂന്നും മറക്കരുത് നമ്മൾ ദൈവസഭയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധമാണ് അത് ബ്ലഡ് റിലേഷൻ ആണ് ഇത് ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധമല്ല അത് അത്യുന്നതനായ ദൈവമായിരിക്കുന്ന കർത്താവ് മനുഷ്യവേഷം എടുത്തു വന്നപ്പോൾ കാൽവറി ക്രൂശിച്ചതിന്റെ ദൈവ സ്നേഹത്തിന്റെ രക്തത്തിന്റെ ബന്ധമാണ് എന്നെയും നിങ്ങളെയും ഈ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് സ്നേഹത്തിന്റെ ബന്ധമാണ് അവിടെ നിഴലിക്കേണ്ടത് ദൈവ സ്നേഹമാ ദൈവസഭയിലേക്ക് നോക്കുമ്പോൾ ഈ പ്രാദേശിക സഭാഹാളിലേക്ക് നോക്കുമ്പോൾ ചുറ്റുമുള്ളവർ കാണേണ്ടത് തമ്മിലടിയോ ചീത്തവിളിയോ അല്ല അവിടെ കാണേണ്ടത് ദൈവ സ്നേഹം ഇതൊക്കെ എന്നെ അന്യം നിന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം എഫേസ്യ സഭയ്ക്ക് കഴിയുമ്പോൾ നിന്നെ കുറിച്ചൊരു കുറ്റം പറയുവാനുണ്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെ എന്റെ ആദ്യ സ്നേഹം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സഭയിലേക്ക് വരുമ്പോൾ എടുത്ത് തോളി വെച്ചോണ്ടാണ് നടപ്പ് ഞങ്ങളെല്ലാവരും സഹോദരന്മാരാ ഇവിടെ അങ്ങനെ വലിയ നേതാക്കന്മാരൊന്നുമില്ല സഹോദര സ്തോത്രം വെൽക്കം രണ്ടാഴ്ച കഴിയുമ്പോൾ എന്താ അവസ്ഥ ഈ സഹോദരൻ ആരും അറിയത്തു പോലുമില്ല കൈ കൊടുക്കത്തില്ല കർത്താവ് പറയും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു പരസ്പരം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിനെ നമ്മൾ മറന്നു വന്നു അതിന്റെ ആവശ്യം കർത്താവിൽ എനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി മൂന്നാമത്തേത് ഒരു വിശ്വാസ ബന്ധം എന്താ വിശ്വാസ ബന്ധം ക്രിസ്തു എഫേസ്യ ലേഖനം 2:8 നമുക്കെല്ലാം അറിയാം കൃപയല്ലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ബന്ധമാണ് ക്രിസ്തീയ സഭയിലുള്ളത് അതൊരു വിശ്വാസ ബന്ധമാണ് അത് പരസ്പര വിശ്വാസത്തിന്റെ ബന്ധം സഹോദരി സഹോദരന്മാരെ പരസ്പരം വിശ്വസിക്കുന്ന ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ബന്ധം അത് നമുക്ക് കഴിയുന്നുണ്ടോ കൂട്ടു സഹോദരനെ വിശ്വസിക്കുവാൻ ഇന്ന് വിശ്വാസവഞ്ചനയാണ് എല്ലായിടത്തും വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ
ഏത് സഹോദരന് ചതി വന്നാലും അത് ക്രിസ്തു നിമിത്തം ചേരുമെന്നെണ്ണുവാൻ ഒരു ക്രിസ്തു ഭക്തന് കഴിയും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ ദൈവസഭ എന്ന് പറയുന്നത് ഇത്ര പ്രധാനപ്പെട്ട ഈ മൂന്ന് നിലയിൽ ഒരു ബ്ലഡ് റിലേഷനാണ്, ഒരു സ്നേഹ ലവ് റിലേഷനാണ്, ഒരു ഫെയ്ത്ത് റിലേഷനാണ്. വിശ്വാസം വേണം, സ്നേഹം വേണം, അത് ക്രിസ്തുവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ബന്ധമാണ്. അല്ലാതെ എന്റെ കുടുംബക്കാർ എന്ത് ചെയ്താലും ഞാൻ അതിനെ ന്യായീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്കെതിരെ പടയാൾ ഓങ്ങിയാൽ കർത്താവ് പ്രതികരിക്കില്ല, കർത്താവിന്റെ രക്തത്തിലുള്ള കളിയാണെന്ന് ഓർത്തോ. കർത്താവിന്റെ രക്തം ഒരു വിഷയമേ നമുക്കല്ലെന്നായി മാറിയിട്ടുണ്ട്. നമ്മളെ തന്നെ ചിന്തിക്കാനായിട്ട് ആവശ്യമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിശ്വാസിയും കർത്താവും തമ്മിലുള്ള ബന്ധമാണ് ഒരു വ്യക്തിയെ സഭയിൽ നിലനിർത്തുന്ന ഘടകം. മൂന്ന് നാല് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അറിയ ഈ റിലേഷനെ, അതായത് കർത്താവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെ സാദൃശ്യവൽക്കരിച്ചുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. നമുക്കത് നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്. ഒന്നാമത്തെ വിഷയം വിശ്വാസിയും കർത്താവും തമ്മിലുള്ള ബന്ധം. അതിൽ ഒന്നാമത്തെ വിഷയം ശരീരവും തലയും തമ്മിലുള്ള ബന്ധം പോലെ. നമ്മളിഷ്ടം പോലെ പ്രസംഗമൊക്കെ ഈ വിഷയത്തെ കേട്ടിട്ടുള്ളതാ, ശരീരവും തലയും പോലെ, അല്ലെങ്കിൽ ശിരസും ശരീരവും പോലെ. കൊലോസ്യ ലേഖനം 1:18 2:19 അതിന്റെ പ്രായോഗികത പറയുന്നത് 2:19 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, എല്ലാ വാക്യം വായിക്കുന്ന റെഫറൻസ് പറഞ്ഞത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയാണ്. കൊലോസിയർ 1:18, 2:19 നമുക്ക് വായിക്കാം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. കർത്താവും സഭയും തമ്മിലുള്ള ബന്ധം തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ് എന്ന് കർത്താവ് ഉപമാന രൂപേണ, ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉപമാന രൂപേണ പറയുവാനോ, എല്ലാ തലയും ക്രിസ്തുവാണെന്നല്ല അതിന്റെ ആശയം. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. തലയും ശരീരവും തമ്മിലുള്ള ബന്ധം ആയിട്ട് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ധൃത കഴുത്തിന് മേളിൽ ഇരിക്കുന്നു എന്നുള്ളില്ല, സന്ധികളാലും ഞരമ്പുകളാലും മാംസപേശികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ച്, എന്താണ് ചൈതന്യം പ്രാപിക്കുന്നത്? ഈ സന്ധികളും ഞരമ്പുകളും എന്തൊക്കെയാ? ഇതൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ, ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ്. അപ്പോൾ ഒരു ദൈവസഭയിൽ സന്ധികളാലും ഞരമ്പുകളാലും ദൈവം ഒരു ബന്ധം കൊടുത്തിരിക്കുന്നത് ഇത് ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ഒരു യൂണിഫൈഡ് ഫോൺ, ഏകീഭാവം, അതിന് ഐക്യത നമ്മൾ പറയും. ഇന്ന സാധനം കണ്ടുകിട്ടാനേ ഇല്ല. ഈ ഏകീഭാവം ഉണ്ടാകണം. അപ്പൊ ദൈവസഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന, തലയായിരിക്കുന്ന കർത്താവ് ഈ തലയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സന്ധികളും ഞരമ്പുകളുമാണ്. ഈ ഞാൻ സന്ധികളും ഞരമ്പുകൾക്കും എത്രയോ കാലം മുമ്പ് വേർപെട്ട് പോയി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം. നമ്മൾ അത് കട്ട് ഓഫ് ചെയ്തിരിക്കുക. കാരണം മേളിൽ നിന്ന് കമാൻഡ് തലേന്നാണ് നിർദ്ദേശം. നമുക്കറിയാം, നമ്മൾ ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ തലയിൽ തലച്ചോറിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചാണ് നമ്മുടെ കൈകാലുകൾ ശരീരങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ തലച്ചോറുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ മേളിൽ നിന്ന് കമാൻഡ് ഒന്നും ബന്ധം, പിന്നെ നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാം. ഡിസോർഡർ, നമുക്കറിയാം സ്ട്രോക്കുകൾ ശരീരത്തിലുണ്ടാവും. ബ്രെയിനിൽ ഞരമ്പുകളുടെ സ്ട്രോക്ക് ആണെങ്കിൽ ഒരു സൈഡ് തളർന്നു പോവും, ചിലപ്പം ഒരു വിരൽ തളരും, ചിലപ്പോൾ ഒരു കൈ തളരും, ഒരു കാൽ, ചിലപ്പോൾ ഒരു സൈഡ് മുഴുവൻ തളരും. ഈ സ്ട്രോക്ക് ഇന്നത്തെ സഭകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇതുപോലെ സ്ട്രോക്കുകൾ മുഴുവൻ സ്ട്രോക്കാണ്. കർത്താവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ താഴോട്ടില്ല. പിന്നെ താഴെയുള്ള ചില കമ്മ്യൂണിക്കേഷൻസ്, ഈ കഴുത്തിന് താഴെയുള്ള ശരീരങ്ങൾ തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ, അത് മൊത്തം ഡിസോർഡറാണ്. കാരണം തലയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ചൈതന്യം പ്രാപിച്ച ഒരു ക്രിസ്തീയ സഭ, ഒരു പ്രാദേശിക സഭ കർത്താവിനോട് ചേർന്ന് ഐക്യതയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവസ്നേഹം വെളിപ്പെടും, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടും. അപ്പോൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം ശരിയല്ലെങ്കിൽ സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധവും ശരിയല്ലാതെ വരും. അത് ശുശ്രൂഷകന്മാർക്കും സംഭവിക്കും, വിശ്വാസികൾക്കും സംഭവിക്കും, സഹോദരന്മാർക്കും സഹോദരിമാർക്കും സംഭവിക്കും. ഓരോ ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവൻ നാറുമാറാണ്. ഒരൊറ്റ വിശ്വാസി കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് വിശ്വാസിയാണെന്നും പറഞ്ഞ് സഭയിൽ വന്നിരുന്നാൽ ആ ഒരൊറ്റ വിശ്വാസി കാരണം, ചിലപ്പോൾ ശുശ്രൂഷകനായിരിക്കാം, സുവിശേഷകനായിരിക്കാം, മൂപ്പനായിരിക്കാം, സാധാ വിശ്വാസിയായിരിക്കാം, വന്നിരുന്നാൽ ആ ഒരൊറ്റ ഈച്ച കാരണം ദൈവസഭയിൽ ഇടർച്ചയുണ്ടാകും. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധം സ്ട്രെയിറ്റ് ആണോ എന്ന് നമ്മളെ തന്നെ വ്യക്തിപരമായിട്ട് ശോധന ചെയ്യണം. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരീരവും തലയും തമ്മിലുള്ള, തലയിൽ നിന്ന് കമാൻഡ് കിട്ടാതെ
അതിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് ഒരു വാക്യം പ്രത്യേകിച്ച് പറയുന്നത് കൊലോസ്യർ 2:18 തലയെ മുറുകെ പിടിക്കാതെ അതിന് മേലിൽ വായിക്കുന്നുണ്ട് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് എന്താണ് സ്വന്തം ദർശനം സ്വന്തം കാഴ്ചപ്പാട് പ്രകാരം ജീവിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തുകാതിരിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളെ വിരുത് തെറ്റിക്കരുത് അങ്ങനെയുള്ള വ്യക്തികളെ വചനം പഠിപ്പിച്ചാൽ ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത വചനം പഠിപ്പിക്കത്തുള്ളൂ ദൈവവചനം കൂട്ടിക്കളഞ്ഞേ പഠിപ്പിക്കത്തുള്ളൂ കേൾക്കാൻ നല്ല ഇമ്പമായിരിക്കും ദൈവവചനം സാത്താൻ ഉദ്ധരിച്ചതുപോലെ പെട്ടെന്ന് നമ്മളെ വശീകരിക്കുന്ന ഒരനുഭവമായിരിക്കും അവിടെ ഉള്ളൂ എന്നാൽ തലയെ മുറുകെ പിടിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വ്യക്തി നമ്മുടെ സഭ ഞാനും നിങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രാദേശിക സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം ഇവിടെ പറഞ്ഞ ജഡത്തെ മുറുകെ ജഡ മനസ്സിനാൽ വെറുതെ ചേർക്കുക ദൈവത്തിന്റെ ആത്മാവ് വെറുതെ പറയുന്നില്ല ജഡ മനസ്സിനാൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സഭയിൽ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക സഭയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വചനപ്രകാരമല്ലാത്ത ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ ആത്മീയരായിരിക്കുന്ന മൂപ്പന്മാർ സഭയിലുണ്ട് അവരെപ്പോഴും നിശബ്ദ ഭൂരിപക്ഷമായിരിക്കും എന്നെ ഓർപ്പിക്കട്ടെ ജഡീകരായിരിക്കും കൂടുതലും ഈ നിശബ്ദ ഭൂരിപക്ഷം പറയും അയ്യോ സഹോദരന്മാരെ അങ്ങനെയായിരുന്നു നമുക്ക് ഇപ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമിക്കാം അപ്പോൾ ജഡ മനസ്സിൽ ചേർത്തിരിക്കുന്ന വ്യക്തി പറയും നോ 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 ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇവനെ ഇപ്പോൾ തന്നെ ശരിയാക്കണം ഇതാണ് ഇതിലുള്ള വ്യത്യാസം അപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തിക്കാണ് ഈ ജഡ മനസ്സിൽ ചേർക്കാതെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ അപ്പൊ ഞാനും എന്റെ കർത്താവ് തമ്മിലുള്ള ബന്ധം വ്യക്തിപരമാണോ എന്ന് ദൃഢമാണോ മുറുകെ പിടിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് ചോദന ചെയ്യേണ്ടത് ആവശ്യം രണ്ടാമത്തെ ഉദാഹരണം മൂലക്കല്ലും കല്ലുകളും നമുക്ക് ഈ വിഷയങ്ങൾ അറിയാമെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നത് മൂലക്കല്ലും കല്ലുകളും FS 2:20 എന്താണ് ഈ മൂലക്കല്ലും കല്ലുകളും കർത്താവ് തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയുന്നു അപ്പൊ മൂലക്കല്ലാണ് ഒരു പെര പണിയുമ്പോൾ ഫൗണ്ടേഷൻ പണിത് വരുമ്പോൾ തന്നെ മൂലക്കല്ലാണ് ആദ്യം വെക്കുന്നത് മേളിലോട്ട് കെട്ടിടം പണിത് വരുമ്പോൾ ഭിത്തി കെട്ടുമ്പോഴും ആദ്യം മൂലക്കല്ലാണ് സെറ്റ് ചെയ്യുന്നത് ഈ മൂലക്കല്ല് കറക്റ്റാണെങ്കിൽ ബാക്കി കെട്ടിടം ഉചിതമായിട്ട് യോഗ്യമായിട്ട് കൃത്യമായിട്ട് ചേർന്നിരിക്കുകയുള്ളൂ ഇതിനിടയ്ക്ക് മുറികട്ടകളും വലിയ കട്ടകളും ഒക്കെ ഉണ്ട് ഷേപ്പ് മാറിയ കട്ടകൾ ചെത്തി ഷേപ്പ് ആക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സഭാപരിപാലനത്തിൽ പഠിക്കും അതിൽ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം ഈ മൂലക്കല്ലുകളും കല്ലുകളും ചേർന്ന് യുക്തമായി പണിയപ്പെടുന്ന ഒരു മന്ദിരമാണ് സഭ ഇത് സാർവത്രിക സഭ മാത്രമല്ല പ്രാദേശിക സഭയും ഇത് അങ്ങനെ തന്നെയാണ് മൂലക്കല്ലാരാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ദൈവവചന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന പ്രാദേശിക സഭയിൽ ആ രക്ഷിത ഗണത്തോട് ചേർന്ന് ഓരോരോ കല്ലുകളായി ചെറിയ കല്ലുകളും വലിയ കല്ലുകളും ഒക്കെ വന്ന് പണിയപ്പെടുന്നുണ്ട് ഈ പണിയപ്പെട്ട കല്ലുകൾ എന്ത് ചെയ്യണം സീറ്റിംഗ് ആയിരിക്കണം കൃത്യമായി ചേർന്നിരിക്കണം ഇതിനിടയ്ക്ക് ചില കല്ലുകൾ തന്നെ ഇരുന്ന് ഇളകും ആദ്യം ഇളകുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇളകി അതിനകത്ത് നിന്ന് ഊർന്ന് നിങ്ങൾ പോരും സിമെന്റുമായിട്ടുള്ള പിടുത്തം വിട്ട് കഴിയുമ്പോൾ വല്ല വിശ്വാസികളുടെ അവസ്ഥയാ കർത്താവുമായിട്ട് യാതൊരു ബന്ധമില്ല സഭയ്ക്കുള്ളിലുണ്ട് ഇരുന്ന ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇവരിലാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ പിശാച തന്റെ തന്ത്രങ്ങളുമായിട്ട് ഈ പഴുതിലൂടെ ഇവിടെ ചെറിയൊരു ഇളക്കമുണ്ട് ഈ ഇളക്കത്തിലൂടെ ഈ സഭയ്ക്കുള്ളിലേക്ക് കടക്കും അത് മൂപ്പന്മാരുടെ പക്ഷത്തൂടെ ആകാം സുവിശേഷകന്റെ പക്ഷത്തൂടെ ആകാം വിശ്വാസികൾ സഹോദരന്മാരിലൂടെയും സഹോദരിമാരുടെയും ആകാം ഈവൻ ഒരു സൺഡേ സ്കൂൾ കുഞ്ഞിന്റെ ഉള്ളിൽ കൂടെയും ആകാം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളും ഒരുപോലെ ചേർന്ന് ഐക്യത്തോടെ പോകുമ്പോഴാണ് ഒരു സഭയം നമ്മുടെ ഒക്കെ സഭ നമുക്ക് സഭയ്ക്ക് ഒരു നല്ല നാളുകളും ഉണ്ടായിരുന്നു നമ്മളൊക്കെ പറയാം സഭയ്ക്ക് നല്ല നാളുകൾ ഇപ്പൊ മുഴുവൻ പിന്നെയും പ്രയാസം ഈ നല്ല നാളുകൾ എന്താ ഒരു വിഷയമെടുക്കുമ്പോൾ അതിലൊരു ഐക്യതയും ഏകീഭാവവുമുള്ള ഒരനുഭവം ഇതൊക്കെ നമ്മുടെ സഭകളിൽ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ഇന്നില്ല എന്താ കാരണം ഈ ഇളക്കം തട്ടിയാൽ പഴുതിലൂടെ സാത്താന്യ ശക്തി നമ്മൾ അവനെ കുറ്റം പറയേണ്ട കൈ നമ്മൾ ഉണ്ടാക്കി വെച്ച വിരുദ്ധ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം അകൽച്ച പാലിച്ചപ്പോൾ സാത്താൻ ആ പഴുത് ഫലകരമായിട്ട് ഉപയോഗിച്ചു ഏലം തോട്ടത്തിൽ സംഭവിച്ചതിന് അതിനൊരു വിശദീകരണത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം വ്യക്തം ഈ മൂലക്കല്ലിനോട് ചേർത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ചേർത്ത് പണിത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടുന്ന് തന്നെ ഇളകിച്ചാടാനോ മറ്റൊരുത്തനെ അവിടുന്ന് അവനെ കുത്തിച്ചാടിക്കാനോ ഇട വരരുത് ഇട വന്നാൽ എന്ത് സംഭവിക്കും ഒരു വിശ്വാസിയെ ഒരു സഭയിൽ നിന്ന് ഇല്ലാതാക്കിയാൽ ആ ബ്രിക്സ് ആ കട്ട ഇരിക്കുന്ന ഭാഗം പുറത്തേക്ക് കളഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പാണെന്നുള്ള കാര്യം ഓർക്കണം ആ ഗ്യാപ്പിലൂടെ എന്ത് സംഭവിക്കും
സകലവിധ പൈശാചിക തന്ത്രങ്ങളും ഈ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞാൽ എല്ലാ വിഴുപ്പും ദൈവസഭ ചുമക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വിശ്വാസി എന്ന കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായിട്ട് കണ്ട് അവനെ സഭയോട് ചേർത്ത് നമ്മൾ പ്രാദേശികമായ സഭയിൽ ചേർന്ന് ആരാധിച്ചു പോകുമ്പോൾ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ തടിപ്പ് കണ്ടാൽ, കുറവുകൾ കണ്ടാൽ, ദൈവ വചന വ്യവസ്ഥയ്ക്ക് വിരോധമായിരിക്കുന്ന ജീവിത രീതി കണ്ടാൽ ചെത്തി വെടിപ്പാക്കണം. അതിനുവേണ്ടി ആ സഭയിലെ മൂപ്പന്മാരെ സുവിശേഷം എന്നത് അല്ല, ഞായറാഴ്ച രാവിലെ വന്ന് അപ്പം എടുത്തു കൊടുക്കാൻ വേണ്ടിയല്ല, അത് ആർക്കും കൊടുക്കാം. ഈ ചെത്തിവെടിപ്പിന്റെ ശുശ്രൂഷയാണ് സഭാപരിപാലനം എന്ന് പറയുന്നത്. ഇന്ന് ചെത്താൻ എല്ലാവർക്കും വെട്ടിക്കളയാനേ അറിയത്തുള്ളൂ, ചെത്താൻ അറിയത്തില്ല. ചെത്തിവെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ബൾജ് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവങ്ങൾ ഇവനെ മാടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെത്തി വെടുപ്പാക്കണം. നമുക്ക് വെട്ടൊന്ന് മുറി രണ്ടല്ല, എളുപ്പമാണല്ലോ, വെട്ടി അങ്ങ് കളഞ്ഞാൽ പിന്നെ സംഗതി ശുഭം. പക്ഷെ നാളെ ഇതേ വിട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വിഷയം അതെന്ന് പറയാം, കർത്താവിന്റെ ആലയത്തിൽ പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ചേക്കുന്നത്. നമ്മുടെ സഭയിലേക്ക് വന്നപ്പോൾ അപ്പൊ ഞങ്ങൾ അവനെ അങ്ങ് ചേർത്തു, അതുകൊണ്ട് ഞങ്ങൾ അവനെ അങ്ങ് മുടക്കി. നോ, നമ്മുടെ സഭയിൽ ഒരു വിശ്വാസി, പ്രാദേശിക സഭയിൽ ഒരു വിശ്വാസി ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം പരിശുദ്ധാത്മാവാണ് ഈ വ്യക്തിയെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം മാത്രമേ ഈ വിശ്വാസിയോട് ഇടപെടുവാനായിട്ട് പാടുള്ളൂ. എന്ത് തന്നെ കുറവ് വശങ്ങൾ വന്നാലും ആ വ്യക്തിയോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇടപെടുവാനായിട്ട് പാടില്ല. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. അവിടെ നമ്മൾ കാണുന്നത് മുന്തിരി വള്ളിയും കുമ്പുകളും. യോഹനാന്റെ സുവിശേഷം 15:9. അവിടെ സഭയോടുള്ള ബന്ധത്തിലല്ല, ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന വിഷയമാണ്. ശിഷ്യന്മാര് സഭയുടെ അടിസ്ഥാന പണിയായതുകൊണ്ട് സഭയോട് ചേർത്ത് ആ വിഷയം പഠിക്കാം. അത് നൽകുന്ന ആത്മീയ സന്ദേശം നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മുന്തിരി വള്ളിയും കൊമ്പുകളും, ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്, റെഫറൻസും അറിയാം. എന്താ വിഷയം? വേരൂന്നുക, അവനിൽ വേരൂന്നി. കൊലോസ്യലേഖനം 2:6 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അപ്പോൾ ഇവിടെ മുന്തിരി വള്ളിയും കൊമ്പുകളും എന്ന് പറയുന്നത് കർത്താവിൽ വേരുന്നത്, ഇത് ശിരസും ശരീരവും എന്നതുപോലെ തന്നെ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധം കർത്താവിൽ വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15 സന്ദേശം അതാണ്, നിങ്ങൾ എന്നിൽ വസിപ്പി, എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. വസിക്കാതെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്, അതാ ഇന്ന് നമ്മുടെ സഭകളിൽ നമ്മൾ കാണുന്ന സകലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഒരു നിസ്സാര വിഷയത്തെ പോലും സംയമനത്തോടെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അപ്രാപ്തരായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഭാ നേതൃത്വങ്ങൾ പലതും കടന്നു വന്നു എന്ന് പറയാതെ തരമില്ല ദുഃഖത്തോടെ പറയുന്ന ഒരു വിഷയം. ആത്മീയമായി വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ നിസ്സാരമായി തൻ്റെ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതിനാൽ വലിഞ്ഞുപോയ വിശ്വാസികൾ എത്രയോ പേര്. നമുക്ക് മുന്തിരിവള്ളിയെ കുറിച്ചൊക്കെ ഭയങ്കര, അവിടെ ഭയങ്കര രസം വരുന്നുണ്ട്, മധുരം വരുന്നുണ്ട്, ഭയങ്കര സ്നേഹമാണെന്നൊക്കെ നമുക്ക് വളരെ ആവേശത്തോടെ പ്രസംഗിക്കാം. പക്ഷെ അത് നൽകുന്ന ആത്മീയ സന്ദേശം കർത്താവുമായിട്ട് ആഴത്തിൽ വേരുന്ന ഒരു വിശ്വാസ ഈ ഒരു മുന്തിരിവള്ളിയുടെ ബ്രാഞ്ചുകൾ ആ തായ്തടിയോട് ചേർന്ന് ശക്തിയോടെ ഇരിക്കും. ഞാനും നിങ്ങളും ആ മുന്തിരിവള്ളിയിലെ ശാഖകൾ. ഈ ശാഖകൾ ഈ വള്ളിയുമായിട്ട്, പ്രധാന വള്ളിയുമായിട്ട് ചേർന്ന് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തെ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും ഇരിക്കണം അല്ലെ. വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും വിശ്വാസത്തിൽ ഉറച്ച്, എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം, എല്ലാവരും രക്ഷിക്കപ്പെട്ട് വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ആ വിശ്വാസത്തിൽ ഒരു വ്യക്തി ഉറയ്ക്കുന്നത് അവന്റെ സഭാ ജീവിതത്തിലാണ്. നമ്മുടെ സഭാന്തരീക്ഷം ഒരു വിശ്വാസിക്ക അവന്റെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പ് ലഭിക്കാൻ, ഉറച്ചു നിൽക്കുവാൻ അനുകൂലമായ സാഹചര്യമാണോ എന്നുള്ളത്. ശുശ്രൂഷകന്മാർ തമ്മിലുള്ള പെരുമാറ്റം, അവർ തമ്മിലുള്ള സംസാരം, നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറേയല്ല. ജഡത്തിനും മനോവികാരങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പോലെ ജഡമോഹങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ട് കത്തിക്കയറുകയാണ്. ഞാൻ മാത്രം മതി. അപ്പൊ കർത്താവ് എവിടെയാ? കർത്താവ് സഭയ്ക്ക് ഓൾറെഡി പുറത്താണ്. പിന്നെ ഇത് കർത്താവിന്റെ സഭയെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അപ്പം തിന്നുന്നോ? അത് കർത്താവിന്റെ അത്താഴമല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഐക്യതയോടെ കർത്തമേശ ആചരിക്കുന്നത് അത് കർത്താവിന്റെ അത്താഴമല്ല. നിങ്ങൾ നിങ്ങളുടെ അത്താഴം കഴിക്കുന്നു, പോകുന്നു, അത്ര അത് ജയ ബേക്കറിന്ന് മേടിച്ച ബൻ നമ്പർ വൈനോ. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഭരിക്കേണ്ട വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാത്മീക ബന്ധം, അതൊരു ബ്ലഡ് റിലേഷൻ ആണ്, കർത്താവിന്റെ രക്തത്തിന്റെ ബന്ധമാണ്. ആ രക്തം തായ്വള്ളിയിൽ നിന്ന് മേളിലേക്ക് വന്ന്, അത് ബ്രാഞ്ചുകളിലേക്ക് വന്ന്
ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അനുഭവമാകണം. ഇന്ന് നമ്മുടെ സഭകൾ ശുഷ്കച്ച് പോകാനുള്ള കാരണം എല്ലാവരും സുവിശേഷന്മാരെ പ്രവർത്തിച്ചിട്ട് ഫലം ഉണ്ടാകുന്നില്ല. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ കണ്ടുവരുന്ന വിഷയം, സുവിശേഷന്മാർ അത്രയാണ്, പക്ഷെ ഒരൊറ്റ പുതിയ വിശ്വാസികൾ വരുന്നില്ല. എല്ലാ സുവിശേഷന്മാരും നെഞ്ചത്തോട്ടാണ്. ഞാൻ സുവിശേഷനായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഒരു സഭയിലേക്ക് ഒരു പുതിയ വിശ്വാസി വരുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സഭയ്ക്കാണ്. സുവിശേഷന സഭയിലെ അംഗമാണ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വമല്ല. ഒരു സഭയിൽ ഒരു വിശ്വാസി വന്നാൽ അവന് ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അവന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അവന് ദൈവിക സാന്നിധ്യം അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. അപ്പോൾ ഈ മുന്തിരിവള്ളി ചേർന്ന് നമ്മൾ ജീവിക്കണം, ഫലം പുറപ്പെടുവിക്കണം. ഇനി യോഹന്നാന്റെ സുവിശേഷം 15:16 വാക്യം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് യോഹന്നാൻ 15:16. അത് മാത്രം ഒന്ന് വായിക്കാം. യോഹന്നാൻ 15:16 ആ വാക്യം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കുന്ന നല്ലതാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. എന്താണ് ഈ ഫലം? ആദരഫലം എന്ന സ്തോത്ര യാഗം ഇടപെടാതെ അതല്ല ഫലം. ഒരു വിശ്വാസിയുടെ ഫലം എന്ന് പറയുന്നത് അവന്റെ കൃപാവരങ്ങൾ, അവന്റെ കഴിവുകളാണ്. ദൈവസഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിക്ക് വ്യാപാരം ചെയ്യുവാൻ കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പിന്നീട് വിഷയത്തിലേക്ക്, പക്ഷെ ഇവിടെ പറയുകയാണ് അവൻ ഫലം കായ്ക്കുവാനും. ഒരു 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 വിശ്വാസി രണ്ട് പ്രാവശ്യം നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചാൽ പിന്നെ അവന് വചന ശുശ്രൂഷ കൊടുക്കത്തില്ല. രണ്ടുപേരും നല്ല മെസ്സേജ് ആയിരുന്നു പറഞ്ഞാൽ പിന്നെ കണ്ണുകടിയായി. ഒരു കുട്ടി നല്ല രണ്ട് പാട്ട് പാടിയാൽ പിന്നെ അവന് പാടാൻ അവസരം കൊടുക്കത്തില്ല. നമ്മളൊക്കെ പറഞ്ഞ ദൈവമക്കളാണ്. ലോക മനുഷ്യർ എന്ത് ചെയ്യും? ഇന്ന് സെക്കുലർ ലോകത്ത് TV ചാനലുകൾ തുറന്നു നോക്കിക്കോ. ഒരു കുഞ്ഞു കൊച്ച അവന് പാടാൻ കഴിവുണ്ടെങ്കിൽ, അവന് എന്തിന്റെ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനെ പ്രൊമോട്ട് ചെയ്യും. ദൈവസഭയിൽ ഇരിക്കടാ അവിടെ, പിന്നീട് നാളെ കുഞ്ഞ വിശ്വാസം വിട്ടു പോയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവന്റെ പേരൻസിനെ കുറ്റം പറഞ്ഞു. നമ്മൾ അവന് കുടുംബത്തിലെ കുടുംബമല്ല വിഷയം. അവൻ ആരാധനയ്ക്കായിട്ട് വന്ന ദൈവസഭയിൽ അവൻ ഒരു ഒറ്റ പ്രാവശ്യം പബ്ലിക്കായിട്ട് ഒരു ഹ്യൂമിലിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മേലിൽ അവൻ ആയുസ്സിലാ സഭയിൽ വരില്ല. വരും, മാതാപിതാക്കന്മാരുടെ കൂടെ വരുന്ന കാലത്തോളം അവൻ വന്നിരിക്കും. അവൻ സഭയുമായിട്ട് ബന്ധമുണ്ടാകത്തില്ല. അവൻ സ്വന്തമായി തീരുമാനം എടുക്കാൻ പ്രായമാകുവാൻ സഭ വിട്ടിറങ്ങിപ്പോകും. മാതാപിതാക്കളെ കുറ്റം, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പൂർണ്ണ ഉത്തരവാദിത്വം സഭയ്ക്കായിരുന്നു. ഇതൊന്നും കുട്ടിക്കളിയല്ല ദൈവമക്കൾ. ഞാൻ വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്, ദൈവസഭയിൽ എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ കണ്ടു പരിചയിച്ചു. അതൊക്കെയാണ് ഓക്കെ, അതൊക്കെ കണ്ടു പരിചയിച്ചു. പക്ഷെ ദൈവജനം എന്താ പറയുന്നത്? ഫലത്തിൽ നിലനിൽക്കണം. ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരുവാനുള്ള പുൾപിറ്റ് അവന്റെ വേദി എന്ന് പറയുന്നത് അവന്റെ പ്രാദേശിക സഭ. പലരും പല സ്റ്റേജുകളിൽ അങ്ങ് കത്തി കയറി കഴിയുമ്പോൾ അവർക്ക് ഒറ്റ ചെയ്തു, ഇനി എന്റെ പുറകെ ആരും കയറി വരും, ഇനി ഞാൻ മരിച്ചിട്ടേ ഇവിടെ കയറാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? കഴിവുള്ളവനൊക്കെ മുളലിനുള്ളിൽ പടകളഞ്ഞു, അതിനുവേണ്ടി എന്തും ചെയ്യും. പക്ഷെ നല്ല തേൻമൊഴി വചന ശുശ്രൂഷയായിരിക്കും. അങ്ങനെ സ്വർഗം ഇങ്ങനെ കവിഞ്ഞു വരുന്ന പോലെ ഇരിക്കും. ഇപ്പൊ എന്താ കരിസ്മാറ്റിക്കാരുടെ ധ്യാനയോഗം പോലെ, അത് വാചാലതയാണ്, ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ല. അപ്പൊ ഞാൻ നിങ്ങൾ ഓർക്കേണ്ട വിഷയം, ദൈവസഭയിൽ ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു കുഞ്ഞ്, ഒരു വിശ്വാസി അവൻ ആത്മീക ശുശ്രൂഷയിൽ തെളിയുന്നത്, ശോഭിക്കുന്നത് അവനൊരു കൃപയുണ്ടെന്ന് കണ്ടാൽ മോനെ ഇനി മേലെ നീ ഇത് ചെയ്യണ്ട എന്നല്ല, അവന് വേണ്ടി അവസരം കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഓരോ വിശ്വാസിക്കും കടമയും. എങ്കിൽ മാത്രമേ അവൻ ഫലം കഴിക്കുള്ളൂ. ഈ മുന്തിരിവള്ളിയിൽ ചേർന്നിരിക്കണം. ഞാൻ ചേർന്നിരിക്കാതെ ഇവനെ ചേർത്തിരുത്തോ എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന് ഞാൻ തടസ്സമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരുത്തരും വളരെ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ അനുവദിക്കാതിരിക്കുന്ന ഒരു കാര്യം വ്യക്തമായി, ഈ മുന്തിരിവള്ളിയുമായിട്ട് കർത്താവുമായിട്ട് എനിക്ക് ബന്ധമില്ല, എന്റെ ബന്ധം പണ്ടേ അറ്റുപോയെന്ന്. നാലാമത്തെ വിഷയത്തിലേക്ക് വരാം. ഈ ഫലം നിലനിൽക്കണം എന്ന് പറഞ്ഞാല് കർത്താവ് വരും വരെയും, അല്ലെ, കർത്താവ് നമ്മളെ ചേർക്കുന്നത് വരെയും ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം സ്ഥലം സഭയിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നാലാമതായിട്ട് മണവാളനും മണവാട്ടിയും. 2 കൊരിന്ത്യർ 11:2 FSR 5:25 അതാണ് കൃത്യമായ വാക്യം. FSR 5:25 2 കൊരിന്ത്യർ 11:2 എന്നോട് ചേർത്ത് വായിക്കാം. അവിടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. അപ്പോൾ ഓരോ ഉപമാനം കർത്താവ് പറയുന്നതിനും അതിൻ്റെ പ്രസക്തിയുണ്ട്. എല്ലാ മണവാളും മണവാട്ടിയും കർത്താവ് സഭയാണെന്നല്ല അതിൽ ആശയം. ആ ബന്ധത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു ആത്മീക സത്യമുണ്ട്, ഹൃദയത്തിന്റെ ഏകാഗ്രതയും നിർമ്മലതയും. എന്താ നിർമ്മലത? നമ്മൾ നിർമ്മലരാക്കി ഈ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നത് തന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച 100% വിശുദ്ധന്മാരും
നിർമ്മല ഒരു വാക്യം നമ്മുടെ ദൈവസഭയിൽ ആക്കി വെച്ചു. ജഡത്തിന്റെ ബലഹീനം കൊണ്ട് പല കുറവും വരുന്നുണ്ട്, അത് കർത്താവിന്റെ കുഴപ്പമല്ല, ജഡത്തിന്റെ കുഴപ്പമാണ്. ആ നിർമ്മലതയോടെ ആക്കി വെച്ച വിശ്വാസി അവന്റെ അന്ത്യം വരെയും കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയിലും ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നാല് ഉപമാനങ്ങൾ പ്രധാനമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ പ്രായോഗികത, വിശ്വാസികൾ തമ്മിൽ, വിശ്വാസിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമാണ് സഭയിലെ ബന്ധം എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ വാക്കിൽ അതിന്റെ രക്തം ചൊല്ലി ഞാൻ നമ്മൾ നാല് പോയിന്റായിട്ട് ഇവിടെ ചിന്തിച്ചു. അത് തലയും ശരീരവും തമ്മിലുള്ളതാണ്, മൂലക്കല്ലും കല്ലുകളും തമ്മിലുള്ളതാണ്, മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ളതാണ്, മണവാളനും മണവാട്ടിയും തമ്മിൽ, ഇത്രയും നമ്മളങ്ങ് ചിന്തിച്ചു. എന്നാൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ് നമ്മുടെ സമയം തീരാറായി. എന്നിട്ട് അതിൽ അങ്ങ് കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. കൊലോസ് ലേഖനം 1 കൊരിന്ത്യർ 6:15 1 കൊരിന്ത്യർ 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? 20 ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ അവയവങ്ങൾ, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്തൊക്കെയാണ്, ഏതൊക്കെ ശരീരങ്ങൾ? സാർവത്രിക സഭയെ കുറിച്ചാണ്, നമ്മൾ പ്രാദേശിക സഭയിൽ നിന്ന് രണ്ടെണ്ണം പുറത്തു പോയാലും കുഴപ്പമില്ല, നമ്മൾ ഉപദേഷ്ടത്തിലൊക്കെ തികഞ്ഞു നിൽക്കുന്നവരാണല്ലോ. ഒരു പ്രാദേശിക സഭയിൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ചേർന്ന് വന്ന്, കർത്താവിനെ ആരാധിക്കുന്ന, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഈ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളാണ്, ശരീരത്തിലെ അവയവങ്ങളാണ്. അത് വെട്ടിമുറിക്കുവാനായിട്ട് പാടില്ല. പിന്നെ അവിടെ എന്താ പറയുന്നത്? ആണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അവരുടെ ദുർനടപ്പിനെ കുറിച്ചാണ് ആ വിഷയം പറഞ്ഞു വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അവിടുത്തെ പ്രധാന വിഷയം ഇതാണ്, എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 12 അതിന്റെ 18 ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അതിൽ കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, സാമർത്ഥ്യം ഉള്ളവനുണ്ട്, സാമർഥ്യം ഇല്ലാത്തവനുണ്ട്, തന്ത്രശാലികളുണ്ട്, തന്ത്രം ഇല്ലാത്തവരുണ്ട്. എല്ലാവരെയും കർത്താവ് ഓരോ അവയവമാക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞാൽ ഒരു പ്രാദേശിക സഭയിലെ എല്ലാ വിശ്വാസികളെയും കർത്താവാകുന്ന ശിരസിന്റെ, അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ, സഭയിലെ ശരീരത്തിലെ അംഗമായി അവയവമാക്കി വെച്ചിരിക്കുകയാണ്. ഇവ തമ്മിൽ ചേർന്ന് എന്ത് ചെയ്യണം? ആ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 21 കണ്ണിന്, നമ്മൾ തൊട്ട് സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിൽ ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു കൂടാ. എന്താ അങ്ങനെ ദൈവാത്മ ഉപയോഗിക്കാൻ കാരണം? നീ ഈ സഭയിൽ വേണ്ട എന്നൊരു വിശ്വാസിയോട് പറയുവാൻ നിനക്ക് ദൈവം അധികാരം തന്നിട്ടില്ലെന്ന അതിന്റെ ആശയം. പറഞ്ഞുകൂടാ, പറയാൻ പാടില്ല. സ്വർണം ധരിക്കരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കടുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ കടുപ്പത്തിൽ അവർ പറഞ്ഞുകൂടാ, പാടില്ല, പറയാൻ പാടില്ല. എന്താ നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയാനായിട്ട് പാടില്ല. പിന്നെ എന്താ പറയേണ്ടത്? ഒരു വിശ്വാസി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവിടെ പാടില്ല എന്ന് പറയുക, നമുക്ക് എളുപ്പം പാടില്ല എന്ന് പറയാം. പാടില്ല എളുപ്പമാണോ? പാടില്ല, പാടുകയും ഇല്ല. ഈ 1 കൊരിന്ത്യർ 12 നമ്മൾ പഠിക്കുന്ന കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ സഭയിൽ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ നിലയിൽ കർത്താവ് നമ്മുടെ ശരീരം, നമുക്കറിയാം നമ്മുടെ ശരീരം ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ വലം കൈ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തൊരു പ്രയാസമല്ലേ? ഒരു വിരൽ അനങ്ങിയില്ലെങ്കിൽ ഉടനെ ഓടും ഹോസ്പിറ്റലിലോട്ട്, ബ്രദർ ഡോക്ടറെ എന്റെ കൈക്കൊരു മരവിപ്പ്, ഭയങ്കര പ്രയാസം. ഒരു വിശ്വാസി സഭയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം? അത് നന്നായി, അവൻ അങ്ങനെ തന്നെ വേണം. ഇതല്ലേ നമ്മൾ പറയുന്നത്? മറ്റു നമ്മൾ പറഞ്ഞ നമ്മൾ ദൈവമക്കളാണ്. എവിടെ? എഫേസ്യ ലേഖനം 4:2-3 വായിച്ച് ഈ വിഷയം അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. എഫേസ്യ ലേഖനം 4:2-3
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ അയ്യോ നമ്മൾ കാണാപ്പാടം പഠിച്ചേക്കുന്നു എഫ്സിയിലേക്ക് നാലാം അധ്യായം സൺഡേ സ്കൂളിലെ കാണാപ്പാടം പഠിക്കുന്നത് പക്ഷെ ഇത് എവിടെ ഇരിക്കുന്നത് തലച്ചോറിലോട്ട് ആവട്ടില്ല ശരീരത്തിലോട്ട് വന്നില്ല തലയിലുണ്ട് ക്രിസ്തുവിലുണ്ട് പരിജ്ഞാനത്തിലുണ്ട് അവയവത്തിലില്ല സഭയിൽ ഇതില്ല എന്താ അവിടെ പറയുന്നത് പൂർണ്ണ വിനയം പൂർണ്ണമുണ്ട് ഒരു അല്പം വിനയം ഉണ്ടായിരുന്നെങ്കിൽ സൗമ്യത ദീർഘക്ഷമ എന്താ ഈ ദീർഘക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം വീണ്ടും വീണ്ടും ക്ഷമിക്കുന്ന അനുഭവം പൗലോസ് പറഞ്ഞു ഞാൻ ജാതികളെ നേടേണ്ടതിന് അവരിൽ ഒരുവിനെ പോലെ അതാണ് ഈ ദീർഘക്ഷമ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയിലെ കുറവുകൾ മനസ്സിലാക്കിയാൽ അവന്റെ ബലഹീനത മനസ്സിലാക്കിയാൽ അവന്റെ ബലഹീനതയിൽ പാപത്തിൽ പങ്കുചേരുന്നതല്ല അവന്റെ ബലഹീനതയെ യഥാവിധി മനസ്സിലാക്കി കുറേശ്ശെ കുറേശ്ശെ അത് നുള്ളി ശരിയാക്കുന്ന അനുഭവം അതിനാണ് ഈ പരിപാലനം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറ്റവും വലിയ കരടെടുത്ത് കണ്ണി വെച്ചിട്ട് കൂട്ടുവിശ്വാസിയുടെ കോലെടുത്ത് കണ്ണി വെച്ചിട്ട് കൂട്ടുവിശ്വാസിയുടെ കരട് അവന്റെ കഴുത്ത് വെട്ടി കളയുന്ന അനുഭവം നമ്മൾ കാണിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മള് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയം അവിടെ പറയുന്ന സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ഏത് സ്നേഹമാണ് ഇത് നമ്മളെ ബന്ധിപ്പിച്ചിരുന്ന സ്നേഹം അത് ദൈവസ്നേഹമാണ് ഒരു സഹോദരൻ ഒരു വിശ്വാസി ഒരു സുവിശേഷകൻ മൂപ്പന്മാർ പിന്നെ തെറ്റ് ചെയ്യാറേയില്ലല്ലോ കാരണം അവർ നടപടിക്കാരാണല്ലോ മൂപ്പന്മാർക്കും തെറ്റ് സംഭവിക്കുക മൂപ്പന്റെ ജീവിതത്തിലും തെറ്റ് പറ്റിയാൽ ഉടനടി കൈവെക്കരുത് ദൈവസ്നേഹ വിഷയത്തിലേക്ക് വരും അപ്പോൾ ഇവിടെ പറയുകയാണ് ഒരു വിശ്വാസിയുടെയോ ശുശ്രൂഷകന്റെയോ ജീവിതത്തിൽ തെറ്റുപറ്റിയതൊരു ആരോപണം വന്നാൽ അവനോട് ദൈവസ്നേഹത്തിൽ ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ദൈവമക്കളെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അതിലും എത്രയും പേരാ ലോക മനുഷ്യർ അവര് കൂടി വന്ന രണ്ട് ചീത്ത പറയും രണ്ട് അടിക്കും രണ്ട് കുട്ടി കൊടുക്കും പിറ്റേ ദിവസം രാവിലെ കാണുമ്പോൾ അവർ തൊഴിൽ കയറ്റം നടക്കത്തുള്ളൂ കണ്ടിട്ടില്ലേ നിങ്ങൾ അതിലൊക്കത്തൊന്ന് നോക്കിയാൽ മതി നമ്മുടെ സഭയിലോ ദൈവമക്കൾ അവകാശപ്പെടുന്ന നമ്മുടെ അടുത്തോ തലമുറകൾ നീണ്ടു നിൽക്കുന്ന വൈരാഗ്യമായിട്ട് അത് പരിണമിക്കും അപ്പോൾ വാസ്തവമായും നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം സഭയിൽ ബ്രദർ സഭയിൽ അംഗമായിരിക്കാം മുന്തിയ സ്ഥാനത്തായിരിക്കാം ഇരിക്കുന്നത് വാസ്തവമായും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് ചോദിക്കും രണ്ടാമത്തെ വിഷയം രക്ഷിക്കപ്പെട്ട രക്ഷയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല രണ്ടാമത്തെ വിഷയം ഞാൻ രക്ഷയുടെ അനുഭവത്തിലാണോ ജീവിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയന്ത്രണം എന്നിൽ ഉണ്ടോ ദൈവവചനത്തിൽ എന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം തന്നെ ചിന്തിച്ചാൽ മതി അന്യനെ വിധിപ്പാൻ നീ ആരുമല്ല ഞാൻ നിങ്ങളെ വിധിപ്പാൻ ഞാനും ആളുമല്ല പക്ഷെ തന്നെ തന്നെ ശോധന ചെയ്യണം ഏത് വിഷയത്തിലും ഞാൻ ഇടപെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങാറുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞാൽ യാതൊരു പ്രസക്തിയില്ലെന്നാണ് ദൈവവചനം പറയുന്നു ഇവിടെ പറയുകയാണ് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം ഇത് മൂപ്പന്മാർ ശ്രമിക്കണം സുവിശേഷന്മാർ ശ്രമിക്കണം വിശ്വാസികൾ എല്ലാവരും ശ്രമിക്കണം എന്താ സമാധാന ബന്ധത്തിൽ ഐക്യം ഇതെവിടെ ഉണ്ടായതാ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നപ്പോൾ ആ ആദ്യ സ്നേഹം സഹോദര സഹോദരി ഞങ്ങളുടെ ഒരു നമ്മൾ പറഞ്ഞു ഞങ്ങൾ ബ്രദറുകാർ ഒരു അപ്പന്റെ മക്കളെ ഒന്ന് സ്വീകരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് യാക്കോവിന്റെ സഹോദരന്മാരെ നമ്മുടെ യോസഫിന്റെ സഹോദരന്മാരുടെ യാക്കോവിന്റെ മക്കളുടെ സ്വഭാവം യോസഫിന്റെ സഹോദരന്മാരുടെ സ്വഭാവം പിതാവിന്റെ അനുഗ്രഹം ജോസഫിന് ലഭിക്കുന്നത് കണ്ടപ്പോൾ അവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിച്ച അതേ മനോഭാവം ഇത് ദൈവസഭയിൽ പാടില്ല അത് ന്യായപ്രമാണ കാലത്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതിന് മുമ്പ് കാലത്ത് സംഭവിച്ചു ഇത് ലോക മനുഷ്യരുടെ ഇടയ്ക്ക് സംഭവിക്കുന്നു ദൈവമക്കളുടെ ഇടയ്ക്ക് സംഭവിക്കാം പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും യോഗ്യമല്ല ഒരു വിശ്വാസി വിശ്വാസ ജീവിതത്തിൽ നിന്ന് ക്ഷീണിച്ചു പോകുന്നത് കണ്ടിട്ട് അല്പമെങ്കിലും ഹൃദയവേദന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരനായതുകൊണ്ടല്ല നമ്മുടെ സ്ഥലസഭയിലെ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ ചെറിയൊരു ഇതുണ്ടായി അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായില്ല ആരനിഷ്ടം ഉണ്ടായി ഇവരെ അങ്ങ് മാറ്റി നിർത്തി അല്ലെ ഇല്ലാതാക്കി ആ വിശ്വാസം വിട്ടുപോയി ഒരൽപ്പം ഹൃദയവേദന ഇന്നലെ വേറെ എൻ്റെ കൂടെ കർത്താവിന് ആരാച്ച ദൈവ വിശ്വാസിയാണ് അവൻ ഇന്ന് എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നൊരു ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നൊരു വേദന ഇല്ലെങ്കിൽ അതിൻ്റെ ആശയം അല്പം പോലും സ്നേഹം നമുക്ക് ആ വിശ്വാസിയോട് ഇല്ലായിരുന്നു ബാക്കിയൊക്കെ പ്രഹസനമായിരുന്നു കണ്ടപ്പോൾ കൈ കൊടുത്തത് സ്തോത്രം പറഞ്ഞത് ആമേൻ പറഞ്ഞത് കൂട്ടായ്മ കൊടുത്തത് സകലതും ഒരു പ്രഹസനം മാത്രമായി
അപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, നമുക്ക് എല്ലാവരെയും തിരുത്താൻ പറ്റത്തില്ല, എല്ലാവരെയും കേട്ടാൽ എല്ലാവരും ഉൾക്കൊള്ളത്തുമില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ എൻ്റെ സഭയിൽ ഞാനൊരുത്തൻ കർത്താവെ നിന്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിപ്പാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞ് ഒരു തൈലക്കാരൻ അല്ല ഒരു ഈച്ച ഒരു തൈലം മുഴുവൻ നശിപ്പിക്കുമെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരു സഭയിൽ വെളിച്ചം വേറുവാൻ സമയമെടുക്കാം. പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മുടെ സഭയിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിന് മുഖാന്തരമായി തീരുവാനും സംശയമില്ല. എല്ലാവരും നമുക്ക് നടക്കാൻ പറ്റത്തില്ലോ. മോശയുടെ കാലത്ത് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട കാലത്ത് മോശയുടെ കൂടെ വളരെ ചുരുക്കം വരെ ഉണ്ടായിരുന്നുള്ളൂ, യോശുവയുടെ കൂടെയും വളരെ ചുരുക്കം വരെ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും തെറ്റിന്റെ വശത്താണ് ജനസംഖ്യ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ദൈവസഭയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ ദൈവദാസന്മാരും ദാസിമാരും ചിന്തിക്കേണ്ട വിഷയം, കർത്താവ് എന്നെ തന്റെ രക്തത്താൽ ഈ സഭയോട് ചേർത്തു, ദൈവസ്നേഹത്താൽ എന്നെ ഈ സഭയിൽ കൂട്ടുസഭ. അവൻ കളർ കുറഞ്ഞവനായിരിക്കുക, സാമർത്ഥ്യം കുറഞ്ഞവനായിരിക്കുക, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവനായിരിക്കുക, പക്ഷേ ദൈവസ്നേഹത്താൽ കർത്താവിന്റെ രക്തത്താൽ എന്നെ അവിടെ ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യണം? ആ ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ എവിടെ പറയുന്നത്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. അതൊരു ശ്രമം ആവശ്യം. അത് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സഭയിലെ ജീവിതം, ഇന്ന് നമ്മൾ സഭാ ബന്ധമാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്, സഭയിലെ ജീവിതം ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ മുഖാന്തരമാകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ? ക്രിസ്ത്യനി ആയ സന്ദേശം ഞാൻ ആദ്യം പഠിപ്പിച്ചു, സഭയുടെ ഭാവിയാണ് അത്. പക്ഷേ അവിടെ നാം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ കരയേണ്ടി വരും. പക്ഷെ ഇന്ന് ദിവസം കരഞ്ഞ് ഒരു കൂട്ട വിശ്വാസി നമ്മുടെ സഭയിലല്ല തൊട്ടടുത്ത സഭയിലാണ് ഒരു സഹോദരൻ സഹോദരി പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ ആ സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ അല്പം രണ്ടു തുള്ളി കണ്ണുനീർ പീരിക്കുവാൻ യഥാസ്ഥാനത്വത്തിനായിട്ട് ശ്രമിക്കുവാൻ കഴിഞ്ഞ അവിടെയാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. പെട്ടെന്ന് മുറിയിടണ്ടല്ല ദൈവത്തിന്റെ വ്യവസ്ഥ, നമ്മൾ അതിലേക്ക് വരും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആദ്യം എന്തുണ്ടാകണം? എന്നെയും എൻ്റെ സഹവിശ്വാസിയെയും എൻ്റെ സഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അത് അത്യുന്നതനായ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെയുണ്ട്, പരസ്പരമുള്ള കർത്താവിലുള്ള വിശ്വാസത്തോടൊപ്പം തന്നെ ക്രിസ്തുവിൽ ആ സഹോദരനെ ഞാൻ ദൈവമകനായി വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസബന്ധം. ഈ മൂന്ന് ബന്ധങ്ങൾ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും പരിക്കട്ടെ. ദൈവമക്കളായി നാം ജീവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ മക്കൾക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ സഭയിൽ പോകുമ്പോൾ അവിടെ പ്രയാസങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പക്ഷെ അവിടെ പറയുകയാണ് മക്കളെ ദൈവത്തിന്റെ രക്തത്താൽ കർത്താവിന്റെ രക്തത്താലാണ് നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആ ബന്ധത്തിൽ സ്നേഹം ദൈവസ്നേഹം വ്യാപരിക്കുവാനായിട്ടിടയാണ്. തീർച്ചയായിട്ടും ഈ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും. ഞാനും ഈ വിഷയം ദൈവവചനം വ്യക്തപരമായിട്ട് ജീവിതത്തെ ശോധന ചെയ്യുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തവും ശക്തവുമായ നിലയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഭംഗി വാക്കായിട്ട് അവിടെ ഇവിടെയും തൊടാതെ അല്ല സംസാരിക്കുന്നത്. വചനത്തിൽ നിന്നുള്ള ബോധ്യം കൃത്യമായും വ്യക്തമായിട്ടാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ദൈവവചനം ഇരുവായുത്തലയുള്ളതാണ്. അത് ഹൃദയത്തിൽ വന്ന് മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾ എന്റെ പ്രസംഗ ശുശ്രൂഷ ഇല്ലാതാക്കിയല്ല വേണ്ടത്. നമ്മളങ്ങനെ ചെയ്യുന്നത് മുറിവേറ്റ് ചെയ്യുമ്പോൾ അതിന് ശുശ്രൂഷ കട്ടം ഞാൻ പറഞ്ഞല്ലോ. അതല്ല, മുറിവേറ്റ് കഴിയുമ്പോൾ കർത്താവ് കാണിച്ചു തരും എവിടെയാണ് പ്രശ്നം. മുറിഞ്ഞാലേ കാണുള്ളൂ. ഇവൻ നമ്മളെ സഹായിക്കട്ടെ. വചനത്തെ നിങ്ങളും വ്യക്തിപരമായിട്ട് വിചിന്തനം ചെയ്ത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു.